ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മുൻ NP ശശി തരൂരിനെ നിർത്തി വിജയം നേടിയെടുക്കാനാണ് UDF തീരുമാനം. കേരളത്തെ സംബന്ധിച്ച് ദേശീയതലത്തിലും അന്താരാഷ്ട്ര വേദികളിലും ഒരുപോലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് ശശി തരൂർ. ഐക്യരാഷ്ട്രസഭയിലെ അണ്ടർ സെക്രട്ടറി പദവിയിൽ നിന്ന് കോൺഗ്രസിലെ ഉയർന്ന നേതാവായുള്ള അദ്ദേഹത്തിന്റെ വളർച്ച വിവാദങ്ങളും നിലപാടുകളും ഒരുപോലെ കൊണ്ടുപോയതാണ്. ശശി തരൂരിനെ പറ്റിയാണ് ഇലക്ഷൻ ഡെസ്കിൽ. ചന്ദ്രൻ തരൂരിന്റെയും ലില്ലി തരൂറിന്റെയും മകനായി 1956 ലണ്ടനിൽ ജനനം. കൽക്കട്ടയിലും ബോംബെയിലുമായി കൗമാരം. ഇന്ത്യയിലും അമേരിക്കയിലും വിദ്യാഭ്യാസം നേടി. 1978 മുതൽ 2007 വരെ ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ചു വന്നു. 2009 ഇന്ത്യയിലെ പൊതു തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു. തുടർന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായി. കൊച്ചി IPL ടീമുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെ തുടർന്ന് 2010 April 18 വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം രാജിവെച്ചു. 2012 October 28 നടന്ന കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയിൽ ശശി തരൂരിന് മാനവ വിഭവശേഷി വകുപ്പ് ലഭിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള മുൻ UN നയതന്ത്രജ്ഞനും കേന്ദ്ര മാനവ വിഭവശേഷി സഹമന്ത്രിയും മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും 15 ലോക്സഭയിലെ MPയുമാണ് ശശി തരൂർ. ഐക്യരാഷ്ട്രസഭയിൽ വാർത്താവിനിമയവും പബ്ലിക് ഇൻഫർമേഷനും കൈകാര്യം ചെയ്യുന്ന അണ്ടർ സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ചിരുന്നു. എഴുത്തുകാരനും പത്രപ്രവർത്തകനും മികച്ച പ്രാസംഗികനും കൂടിയാണ് ശശി തരൂർ. ഇലക്ഷൻ ഡെസ്ക്, Big 14.